ഓണം ക്വിസ് 2020. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക. ടാലൻസ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഓണം ആഘോഷിക്കുന്നത് എപ്പോൾ? ഉത്തരം, ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ. രണ്ടാമത്തെ ചോദ്യം, ഓണപ്പൂവ് എന്നറിയപ്പെടുന്ന പൂവ്? ഉത്തരം, കാശിത്തുമ്പ. മൂന്നാമത്തെ ചോദ്യം, ചതുരത്തിൽ പൂക്കളം ഇടുന്ന നാൾ? ഉത്തരം, മൂലം നാൾ. നാലാമത്തെ ചോദ്യം, വാമനാവതാരം സംഭവിച്ച യുഗം ഏതാണ്? ഉത്തരം, ത്രേതായുഗം. അഞ്ചാമത്തെ ചോദ്യം, തിരുവോണത്തിൻ്റെ തലേദിവസം ഏത് നാളാണ്? ഉത്തരം, ഉത്രാടം നാൾ. ആറാമത്തെ ചോദ്യം, മഹാബലിയുടെ യഥാർത്ഥ പേര്? ഉത്തരം, ഇന്ദ്രസേനൻ. ഏഴാമത്തെ ചോദ്യം, തിരുവോണത്തിന് തൻ്റെ പ്രജകളെ കാണാൻ എത്തിച്ചേരും എന്ന് വിശേഷിക്കപ്പെടുന്ന ചക്രവർത്തി ആര്? ഉത്തരം, മഹാബലി. എട്ടാമത്തെ ചോദ്യം, മഹാബലിയുടെ പത്നിയുടെ പേര്? ഉത്തരം, വിന്ധ്യാവലി. ഒമ്പതാമത്തെ ചോദ്യം, ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ഉത്തരം, ചോതി നാൾ മുതൽ. പത്താമത്തെ ചോദ്യം, ഓണത്തിൻ്റെ വരവറിയിച്ച് ഓണനാളിൽ വീടുകളിൽ എത്തുന്ന തെയ്യം? ഉത്തരം, ഓണപ്പൊട്ടൻ. ഓണത്താർന്നും പറയും. പതിനൊന്നാമത്തെ ചോദ്യം, ആറാം ഓണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം, കാടിയോണം. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഏത് വർഷമാണ് ഓണത്തെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായി പ്രഖ്യാപിച്ചത്? ഉത്തരം, 1961. പതിമൂന്നാമത്തെ ചോദ്യം, മഹാബലിയുടെ മകൻ്റെ പേര്? ഉത്തരം, ബാനാസുരൻ. പതിനാലാമത്തെ ചോദ്യം, അത്തം നാളിൽ സാധാരണയായി ഉപയോഗിക്കാത്തത് ഏത് നിറത്തിലുള്ള പൂക്കളാണ്? ഉത്തരം, ചുവപ്പ്. പതിനഞ്ചാമത്തെ ചോദ്യം, ഓണപ്പൂക്കളം ഏറ്റവും വലുപ്പത്തിൽ എത്തുന്നത് എന്ന്? ഉത്തരം, ഉത്രാടം നാളിൽ. പതിനാറാമത്തെ ചോദ്യം, വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ പിതാവ് ആര്? ഉത്തരം, കശ്യപൻ. പതിനേഴാമത്തെ ചോദ്യം, ആരുടെ പുത്രനാണ് മഹാബലി? ഉത്തരം, വിരോചനൻ. പതിനെട്ടാമത്തെ ചോദ്യം, മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം, വലിയ ത്യാഗം ചെയ്തവൻ. പത്തൊമ്പതാമത്തെ ചോദ്യം, സംഘകാല കൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം, ഇന്ദ്രവിഴ. ഇരുപതാമത്തെ ചോദ്യം, മഹാബലി വാണിരുന്ന നീണവേ എന്ന നഗരത്തിന് ഭാരതീയ സാഹിത്യത്തിൽ ഉള്ള പേര്? ഉത്തരം, ക്ഷോണിതപുരം. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, യജ്ഞശാലയിൽ മുണികുമാരനായിട്ട് വന്ന വാമനൻ
മഹാബലിയോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? ഉത്തരം 3 അടി സ്ഥലം. 22-ാമത്തെ ചോദ്യം, മഹാബലി ഏത് യാഗം ചെയ്യുമ്പോഴാണ് വാമനൻ 3 അടി സ്ഥലം ആവശ്യപ്പെട്ടത്? ഉത്തരം വിശ്വജിത് യാഗം. 23-ാമത്തെ ചോദ്യം, വാമനന്റെ മാതാവിന്റെ പേര് എന്താണ്? ഉത്തരം അദിതി. 24-ാമത്തെ ചോദ്യം, തൃക്കാക്കര എന്ന പദത്തിന്റെ അർത്ഥം? ഉത്തരം വാമനന്റെ പാദമുദ്രയുള്ള സ്ഥലം. 25-ാമത്തെ ക്വസ്റ്റ്യൻ, ദശപുഷ്പങ്ങളിൽ ഒന്നായ പുൽച്ചെടി ഏതാണ്? ഉത്തരം കറുക. 26-ാമത്തെ ക്വസ്റ്റ്യൻ, ഓണത്തലേന്ന് നടക്കുന്ന യാത്ര ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഉത്രാടപ്പാച്ചിൽ. 27-ാമത്തെ ചോദ്യം, വാമനമൂർത്തിയെ തൃക്കാക്കര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് ആര്? ഉത്തരം പരശുരാമൻ. 28-ാമത്തെ ചോദ്യം, ഓണസദ്യയ്ക്ക് വിളമ്പുന്ന എരിവ്, പുളി, ഉപ്പ്, മധുരം എന്നിവ ഇല്ലാത്ത ഒരു വിഭവം ഏതാണ്? ഉത്തരം ഓലൻ. 29-ാമത്തെ ചോദ്യം, വാമനൻ 3 അടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് മഹാബലിയെ പിന്തിരിപ്പിച്ചത് ആര്? ഉത്തരം അസുരഗുരുവായ ശുക്രാചാര്യർ. 30-ാമത്തെ ചോദ്യം, ഓണക്കാലത്ത് കുട്ടികളും മുതിർന്നവരും പങ്കെടുക്കുന്ന പന്ത് കളി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം തലപ്പന്ത് കളി. 31-ാമത്തെ ചോദ്യം, പണ്ട് ഓണത്തിന് ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണം ഏതാണ്? ഉത്തരം ഓണവില്ല്. 31-ാമത്തെ ചോദ്യം, മഹാബലിയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം തൃക്കാക്കര. 33-ാമത്തെ ചോദ്യം, തൃക്കാക്കരയുടെ പഴയ പേര്? ഉത്തരം കാൽക്കര നാട്. 34-ാമത്തെ ചോദ്യം, മഹാബലിയുടെ മുത്തച്ഛൻ്റെ പേര്? ഉത്തരം പ്രഹ്ലാദൻ. 35-ാമത്തെ ചോദ്യം, അത്തച്ചമയം ഏത് നാളിലാണ് ആഘോഷിക്കുന്നത്? ഉത്തരം അത്തം നാളിൽ. 36-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏത് ജില്ലയിലാണ് വാമനപുരം എന്ന സ്ഥലം? ഉത്തരം തിരുവനന്തപുരം. 37-ാമത്തെ ചോദ്യം, മഹാവിഷ്ണുവിൻ്റെ 3-ാമത്തെ അവതാരമാണ് വാമനൻ? ഉത്തരം 5-ാമത്തെ. 38-ാമത്തെ ചോദ്യം, ഓണത്തുനാട്, ഓണനാട് എന്നീ പേരുകളിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏത്? ഉത്തരം കായംകുളം. 39-ാമത്തെ ചോദ്യം, ദേവാസുരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട മഹാബലിയെ പുനർജീവിപ്പിച്ചത് ആര്? ഉത്തരം ശുക്രാചാര്യർ. 40-ാമത്തെ ചോദ്യം, തൃശ്ശൂരിൽ പുലിക്കളി നടക്കുന്നത് എന്നാണ്? ഉത്തരം ഓണത്തിൻ്റെ 4-ാം നാൾ. 41-ാമത്തെ ചോദ്യം, മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? ഉത്തരം തമിഴ്നാട്. 42-ാമത്തെ ചോദ്യം, പണ്ട് അത്തച്ചമയം വിളംബരം ചെയ്യാൻ
നടത്തിയിരുന്ന ഘോഷയാത്ര ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം: ദേശമറിയിക്കൽ. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഓണദിന ആശംസകൾ. കോവിഡിൽ നിന്നും അകന്ന് സന്തോഷത്തോടെ ഇരിക്കുക.